എല്ലാവർക്കും മാഗ്നറ്റിക് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു ഡിജിറ്റൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എല്ലാ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളിലുടനീളമുള്ള വളരെ പ്രബലമായ ഒരു പ്രശ്നം കൂടിയാണ് ഇത്. നമ്മൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്ത പണം നഷ്ടപ്പെടാൻ പല മാർഗങ്ങളും ഉണ്ട്, പല സാഹചര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവയുടെ ഉപയോഗത്തിന്റെ ഫലമായി സാധാരണയായി ഇങ്ങനെയുള്ള പ്രശ്നം സംഭവിക്കാൻ തുടങ്ങുന്നത് ഉപയോക്താക്കൾ ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് ആപ്ലിക്കേഷനുകളുമായും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ആണ്. ഇത് ഒരുപാട് ആളുകൾ അഭിമുഖീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ ജനപ്രിയമാകുന്ന ഈ ആധുനിക യുഗത്തിൽ അത്ര അതിശയകരമായ കാര്യമൊന്നുമല്ല. ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ്. പരിഭ്രാന്തരാകാതെ ഓരോരുത്തരുടെയും ബാങ്കിനെ, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോണേ പേയുടെ കസ്റ്റമർ ടീമിനെയും ബന്ധപ്പെടുക എന്നതാണ് ആദ്യത്തെ നിർദ്ദേശം. എന്നിരുന്നാലും കുറച്ച് ഉപയോക്താക്കൾക്ക് അവരുടെ പണം വീണ്ടെടുക്കാനും ഈ പ്രശ്നം ഒഴിവാക്കാനും ചില പ്രത്യേക മാർഗങ്ങളുണ്ട്. ഗൂഗിൾ പേ അക്കുള്ള അത്തരത്തിലുള്ള ഒരു പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് ഒരിക്കൽ മാത്രം ലിങ്ക് ചെയ്യുക. രണ്ട് ആപ്ലിക്കേഷനുകൾക്കും ഒരേ ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ പണം നഷ്ടപ്പെട്ടില്ലെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ആപ്പിൽ നിന്ന് ചെയ്യാവുന്ന ഒരു അദ്വിതീയ യു പി ഐ ഐ ഡി സൃഷ്ടിക്കുക എന്നതാണ് ഫോൺ പേക്കുള്ള മറ്റൊരു പരിഹാരം. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതിന് ഏത് യു പി ഐ ഐ ഡിയാണ് നൽകിയതെന്ന് തിരിച്ചറിയാൻ ഇത് ആപ്പിനെ സഹായിക്കും. കൂടാതെ ഫണ്ടുകളുടെ മിക്സിംഗ് ഇവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള പ്രശ്നം നേരിടുകയും പണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകളുടെ കസ്റ്റമർ കെയർ ടീമിനെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതിനും പരിശീലനം ലഭിച്ച കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അവർക്കുണ്ട്. അതുകൊണ്ടുതന്നെ നമുക്ക് ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. മേൽപ്പറഞ്ഞ എല്ലാ സൊല്യൂഷൻസും പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെടുക എന്നതാണ് അവസാനമായ മാർഗം. ബാങ്കുകൾ സാധാരണയായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ലെങ്കിലും യു പി ഐ ഐഡികളുടെയും നമ്പറുകളുടെയും ലിങ്ക് ചെയ്തിരിക്കുന്നതിൻ്റെ തെളിവ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ നിങ്ങളുടെ പണം വീണ്ടെടുക്കുന്നതിൽ അവർക്ക് നിങ്ങളെ തീർച്ചയായും സഹായിക്കാനാകും. ചുരുക്കത്തിൽ, ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാമെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ടീമുകളുടെയും ബാങ്കിന്റെയും സഹായത്തോടെ നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാൻ സാധിക്കും. ഏതെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ വേണ്ടത് ക്ഷമയും ജാഗ്രതയുമാണ്. നിങ്ങളെ എല്ലാവർക്കും നന്ദി. ഗൂഗിൾ പേ, ഫോണേ പേ എന്നിവ കാരണം നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായകമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയുമായി കാണാം എന്ന് വിചാരിക്കുന്നു.